നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ പാരിസ്ഥിതിക വിജ്ഞാനത്തിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു. സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയോടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യതിയാനം, അത് പാരിസ്ഥിതികവും പാരസ്പര്യവുമായിട്ടുള്ള മേഖലകളിൽ വല്ലാത്ത തകർച്ചയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു അറിവാണ് കിട്ടിയത്. അതുവഴി തന്നെ നമുക്ക് പോകാമോ സ്വാമി? തീർച്ചയായും. സ്ത്രീണ സങ്കല്പങ്ങൾക്ക് ലോകത്തെവിടെയുമുള്ള പ്രാചീനത നൽകിയത് ഒരു മാതൃത്വത്തിൻ്റെ അവാച്യമധുരമായ രീതിയാണ്. വിദ്യാഭ്യാസ പുരോഗതി, ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹം, ഇതൊരു പുനർനിർണയം നടത്തിയാണ് സ്ത്രീക്ക് മറ്റു പദവികളുണ്ടായത്. സ്ത്രീയിൽ മാതൃത്വത്തിൻ്റെ സങ്കല്പം ആദ്യം മുതൽ നിലനിർത്തുന്ന ജായ എന്നൊരു പര്യായമുണ്ട്. സ്ത്രീ ജനിപ്പിക്കുന്നവൾ, തന്നെ ശരിയാം വണ്ണം ജനിപ്പിക്കുന്നതവളാണ്. ഒരു സൃഷ്ടിയുടെ രഹസ്യം നിലനിൽപ്പുണ്ട്, ചാരുവായ. അപ്പോൾ ആ രംഗത്ത് നൽകുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ പാരസ്പര്യം, നല്ല വാക്ക് പാരസ്പര്യം നടത്തും, സ്നേഹം പ്രേമം മുതലായ വാക്കുകളേക്കാൾ ആഴമുള്ള ഒന്ന്. അതിന് കാരണം പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിലെ ഡയലക്റ്റിക്സിനെ പറ്റി പറയുന്നു. പാരസ്പര്യം എന്ന് പറയുന്ന ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കാവുന്ന ബന്ധമാണ്. അതൊരു അളവിൽ പ്ലേറ്റോ തന്നെ പറയുന്നത് ദ ഐ ഓഫ് ദ സോൾ എന്നാണ്, ആത്മാവിൻ്റെ ചക്ഷുസ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും ഭാരതത്തിൽ മാത്രമായിരുന്നു, അവിടെയെങ്കും ഇല്ലായിരുന്നു എന്നൊക്കെ കയറി വിളമ്പാനിടയാവരുത്. മനസ്സിലായി സ്വാമിജി. ഇത് വിശ്വവ്യാപകമായ ഒന്നാണ് ഈ പാരസ്പര്യമൊക്കെ. അത് ചില പ്രത്യേകതകളിൽ കച്ചവട താല്പര്യങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. വൈശ്യവൃത്തിയുടെ മേഖലകളിലതിന് മാറ്റം വന്നു. ഭരണം ഇന്നൊരു വൈശ്യവൃത്തിയുടെ ഭാഗമാണ്. ആധ്യാത്മികത ഇന്ന് വൈശ്യ സങ്കല്പങ്ങളുടെ ലോകത്താണ്. അതെ സ്വാമിജി. അതൊന്നും പ്യുവറല്ല, സംശുദ്ധമല്ല. വൈദ്യശാസ്ത്രം ഇന്ന് വ്യാവസായികമാണ്, അതും ശുദ്ധമല്ല. കുടുംബജീവിതവും ഏതാണ്ട് വ്യാവസായികമാണ്, കല വ്യാവസായികമാണ്, സാഹിത്യം വ്യാവസായികമാണ്, കളികൾ സ്പോർട്സ് ഗെയിംസ് എല്ലാം ഇന്ന് വ്യാവസായികമാണ്. കാരണം ഈ രംഗങ്ങളെയെല്ലാം വ്യാവസായികത വിഴുങ്ങിയപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തെയും വ്യാവസായിക വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതാ ഇവിടെ ശ്രദ്ധേയം. മനസ്സിലായി സ്വാമിജി. നമ്മളിന്ന് ഏത് രംഗം എടുത്തു നോക്കിയാലും, അതായത് ഭരിക്കാൻ കയറിപ്പറ്റാൻ നോക്കുന്ന ജനാധിപത്യ സംവിധാനത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അവനുമായി ബന്ധപ്പെടുന്ന അല്ലെ അവനെ ജയിപ്പിക്കുന്ന ഒരു പാർട്ടിയെ പോലും, അതിലെ അംഗങ്ങളെ പോലും സുഖമായി ജീവിക്കുവാൻ വിടാനല്ല കയറുന്നത്. കയറിക്കഴിഞ്ഞ സ്വതാല്പര്യത്തിനുള്ള വ്യവസായങ്ങൾ എന്ന നിലയിൽ ആ രാഷ്ട്രീയത്തെ ഒരു വ്യവസായമാക്കി മാറ്റി പണം സമാഹരിക്കാനാവരുന്നു. അതെ സ്വാമിജി. ഞങ്ങൾ സന്യാസിമാരും മറ്റുള്ളവരും ഒക്കെ ഈ വേഷഭൂഷകളോടുകൂടി ലോകത്തേക്ക് ഓടുന്നതും ലോകത്തിന് മുഴുവൻ ആധ്യാത്മിക ദർശനങ്ങൾ നൽകുവാനോ ആധ്യാത്മിക ദർശനത്തെ അതീതി ബോധാചരണ പ്രചാരണ എന്ന തത്വസിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പഠിക്കാനോ ഒന്നുമല്ല, എത്ര മാർക്കറ്റ് കീഴടക്കാൻ കഴിയുമെന്നുള്ള മത്സരത്തിലാണ്. അതിന് ഗംഗയും യമുനയും ഹിമവാനും ചന്ദനവും ഭസ്മവും രുദ്രാക്ഷവും കാവ്യം എല്ലാം അതിനുള്ള മാധ്യമങ്ങളാണ്, വ്യാവസായിക പുരോഗതിക്കുള്ള മാധ്യമങ്ങളാണ്. പരിസ്ഥിതി വിജ്ഞാനത്തിൽ, ഇക്കോളജിയിൽ
ഏറ്റവും പ്രധാനം ഈ മാനസികാവസ്ഥയ്ക്കാണോ, അതല്ല ചുമ്മാ കയറി കാടൊക്കെ തകർക്കുകയാണോ? അറിവില്ലായ്മ കൊണ്ട് കാട് തകർക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ സ്വാമിജി, അബോധമായിട്ട് കാട് തകർക്കുക എന്ന് പറയുന്നത്? അങ്ങനെ ഉണ്ടാവില്ല. കേരളത്തിൽ ഏറ്റവും അധികം പരിസ്ഥിതി തകർക്കുന്ന വിധം ആദ്യം മുന്നേറ്റമുണ്ടായത് തെക്കൻ ജില്ലകളിലുണ്ടായിരുന്ന മൂന്ന് പ്രബല സമുദായങ്ങൾ, അവരുടെ പേര് പറയുന്നത് ശരിയല്ല. ശരി സ്വാമിജി. അതിലെ വീട്ടിൽ നിൽക്കാൻ കൊള്ളുകയില്ലാത്തവരും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവരും ആയ ആളുകളും ദാരിദ്ര്യമുള്ളവരും ചേർന്ന് നടത്തിയ കുടിയേറ്റമാണ് ആദ്യത്തത്. പോയവരുടെ പാരമ്പര്യങ്ങളും സ്വഭാവങ്ങളും ജീവിത രീതിയും അപഗ്രഥിച്ചു നോക്കിയാൽ തങ്ങൾ ജീവിച്ചു വന്ന മണ്ണിൽ സ്നേഹത്തോടെ ഉദാരതയോടെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. അതെ സ്വാമിജി. സമ്മതമാണ്? സമ്മതമാണ് സ്വാമിജി. അപ്പൊ ദാരിദ്ര്യം കൊണ്ട് കയറിപ്പോയവർ ഔദ്യോഗിക തലങ്ങളിൽ മാറിപ്പോയ ആളുകൾ ഒരുപാടുണ്ട്. ജോലി കിട്ടിയത് അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടിലാണ്, സൗദി അറേബ്യയിലാണ്, ഒമാനിലാണ്. ജോലി കിട്ടിയത് മലബാറിലാണ്, തിരുവിതാംകൂറുകാരന്, മലബാറുകാരന് തിരുവിതാംകൂറിലാണ്, തിരുവനന്തപുരത്താണ് ജോലി കിട്ടിയത്. അപ്പം അവനവൻ്റെ ഭാര്യയും കുട്ടികളെയൊക്കെ ആയിട്ട് വന്ന് അവിടെ താമസിച്ചു. കുറച്ച് കാലത്തേക്ക് അവൻ്റെ വീടും പറമ്പും എല്ലാം സഹോദരങ്ങൾ നോക്കട്ടെ എന്ന് വിചാരിച്ചു വെച്ചു. പിന്നീട് കുട്ടികളുടെ പഠിത്തമൊക്കെ അവിടെയായി. ആ പറിച്ചു നട്ട സ്ഥലത്ത് വേര് പിടിച്ചു പോയി, കുഴപ്പമില്ലാത്ത തലത്തിൽ നിൽക്കുകയാണ്. ഇനി പിള്ളേരെ അവിടുന്ന് പറിച്ചു നട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയതിൻ്റെ പേരിൽ ചിലപ്പോൾ വസ്തു വിറ്റുവാ. അതെ. എങ്കിലും നാടിൻ്റെ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ കിടക്കും. ശരിയാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതി തകർച്ചയുടെ ആഴം, ഒന്ന്, കേരളത്തിൻ്റെ സ്വത്ത് ക്ഷേത്രങ്ങളുടേതായിരുന്നു. അത് കണക്കറ്റായിരുന്നു. ബ്രിട്ടന്റെ ഭരണകാലത്തിന് മുമ്പ് സ്വതന്ത്ര സ്വകാര്യ ഭൂമി അനുവദനീയമായിരുന്നില്ല രാജാക്കന്മാർക്ക് പോലും. ഇത് നമ്മുടെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വളരെ വിചിത്രമാണിത്. മനസ്സിലായി സ്വാമിജി. ബ്രിട്ടീഷുകാരാണ് ആദ്യമായി പതിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത്, ബ്രിട്ടീഷ് ഭരണം വന്ന സ്ഥലങ്ങളിൽ. സ്വകാര്യ ഭൂമി എന്നൊരു സങ്കല്പം പാശ്ചാത്യമാണ്, ഇന്ത്യനല്ല എന്നെങ്കിലും പറയാൻ കഴിയും. രാജാവ് പോലും ഒരു ദേവതയുടെ പ്രതിനിധിയായി മാത്രമാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. തിരുവിതാംകൂറിന് ശ്രീപത്മനാഭനും കൊച്ചിക്ക് പൂർണ്ണത്രയീശനും, പൂർണ്ണത്രയീശൻ പഴശ്ശി രാജാവിന് പോർക്കലിയും ഒക്കെ ദേവതകളാണ്. സാമന്ത രാജാക്കന്മാരുടെ ചിത്രമെല്ലാം എടുത്താൽ അവർക്കൊക്കെ ദേവതമാരുണ്ട്. ആ ദേവതകളുടേതാണ് സ്ഥലം മുഴുവൻ. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ ഭരണാധികാരികളുടെ ഒത്താശയോടും ഇല്ലാതെയും ഇത് വളരെയധികം പ്രയോജനം ഭരണാധികാരികൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
കേരളത്തിൽ മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭോപ്പാലിൽ വരെ, ഝാൻസിക്കടുത്ത് വരെ കേരളത്തിൽ നിന്ന് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. ഝാൻസിക്കും ഭോപ്പാലിനും ഇടയിൽ ഒരു പട്ടം കോളനി തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടംമാരുടെ കോളനി അല്ല, പട്ടം താണുപിള്ള എന്ന് പറഞ്ഞൊരു ഭരണാധികാരി പണ്ടുണ്ടായിരുന്നു. പട്ടം താണുപിള്ളക്ക് അവിടെ കോളനി ഉണ്ട്. പട്ടം താണുപിള്ളക്കല്ല കോളനി. പിന്നെ പട്ടം താണുപിള്ളയുടെ ഭരണകാലത്ത് കേരളത്തിൽ നിന്ന് ഒരപറ്റം ആളുകൾക്ക് അവിടെ കുടിയേറുവാനുള്ള സൗകര്യം ഭരണരംഗത്ത് നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷിക്കേണ്ട കാര്യമാണ്, അന്വേഷിക്കേണ്ട കാര്യമാണ് സ്വാമിജി. അവിടെ പട്ടം താണുപിള്ളയുടെ ഭരണകാലത്താണെന്ന് തോന്നുന്നു ആ കുടിയേറ്റം വളരെ ഗംഭീരമായി നടന്നിട്ടുള്ളത്. മലയാളികളുടെ വലിയൊരു ടൗൺഷിപ്പ് തന്നെ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഭോപ്പാൽ കഴിഞ്ഞ്. ഝാൻസി വരെ ഒന്നും എത്തണ്ട. മനസ്സിലായി സ്വാമിജി. കുറച്ച് ഉൾപ്രദേശമാണ്, ഗ്രാമങ്ങളെല്ലാം അടങ്ങിയതാണ്. കേരളത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം ഏരിയയിലൊരു പട്ടം കോളനിയുണ്ട്. അതും ആദ്യം ഞാൻ ആദ്യം കേൾക്കുകയാണ് സ്വാമിജി. ഇങ്ങനെ ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ അവരുടെ സഹായത്തോടു കൂടി ഇങ്ങനെ കോളനി ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും വളരെ പരിമിതമാണ് സ്വാമിജി നമ്മുടെ നോളജ്. അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചരിത്രപരമായിട്ട് കേട്ടുകേൾവിയെങ്കിലും. അപ്പോൾ അന്ന് ഭരണാധികാരികൾ പലരും ഭരണത്തിലേക്ക് കയറുമ്പോൾ തങ്ങളുടെ സമുദായത്തെയോ തങ്ങളുടെ നാട്ടുകാരെയോ തങ്ങൾ കരുതിക്കുന്നവരെയോ സഹായിക്കാൻ ചെയ്യുന്ന ചില പദ്ധതികൾ, അവയൊന്നും നാടിൻ്റെ സമഗ്രതയെയോ കാടിനെയോ ജീവജാലങ്ങളെയോ ഒന്നും സമഗ്രമായി ചിന്തിച്ചിട്ടില്ല. മനസ്സിലായി സ്വാമിജി. ഒന്നാമത് രാജാക്കന്മാർ ഭരിച്ചിരുന്ന രാജ്യം ഭരണപരമായ അറിവ്, രാജനൈതികം, രാജനൈതികത്തിൽ രാജാവിൻ്റെ പ്രജകളെന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, കാരണം ആവാസ വ്യവസ്ഥയെയും രാജ്യത്തെയും കൊണ്ടുപോകാൻ സസ്യജാലങ്ങളെല്ലാം വേണം, ജന്തുക്കൾ മുഴുവൻ വേണം. ഒരുപക്ഷെ വിധിയാവണ്ണമുള്ള പാരിസ്ഥിതിക സങ്കല്പങ്ങൾ മുഴുവൻ നിലനിർത്തിയ ഒരു രാജ്യമായിരുന്നു കേരളം. ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള അതിപ്രബലരായ സഞ്ചാരികളുടെ എല്ലാം പഠനങ്ങളിൽ കേരളം നിൽക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ലോകത്ത്. ബ്രിട്ടൻ 400 കൊല്ലം ഇരുന്ന് ഇറങ്ങി ഭരിച്ചിട്ടും നഷ്ടപ്പെട്ടു പോകാത്തൊരു പ്രതാപ ഐശ്വര്യവുമായി. എന്തിനാണ് ബ്രിട്ടൻ ഈ കോളനിയെ കീഴടക്കി ഭരിച്ചത്? ഇവിടുന്നുള്ള സമ്പത്ത് കാരണമാണ്. അത് മുഴുവൻ കുത്തിക്കവർന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ടും തീരാത്തൊരു സമ്പത്തുമായി ജനാധിപത്യം ഭരിക്കാൻ മുതിർന്നിട്ട് കടക്കണിയിലേക്ക് പൊക്കൊണ്ടായിരിക്കുന്നത്. ജനാധിപത്യ രാജാക്കന്മാരുടെ കയ്യിലേക്ക് ഇന്ത്യയെ ഏൽപ്പിക്കുമ്പോൾ ഇന്ത്യ ഇത്രയും കടത്തിലായിരുന്നില്ല. ഈ മേടിച്ച കടത്തിനനുസരിച്ച് എന്താണ് ശാശ്വതമായ പുരോഗതി നമുക്കുണ്ടാക്കിയതെന്ന് നാളത്തെ തലമുറ ഭരണാധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ പോയ ജനാധിപത്യത്തിൻ്റെ രംഗവേദിയോട് ചോദിച്ചാൽ നിയമസഭാ സാമാജികന്മാർ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഭരണപക്ഷവും പ്രതിപക്ഷവുമായി നിൽക്കുന്ന പാർലമെൻ്റ്, രാജ്യസഭ രംഗങ്ങളിലുള്ളവർ, ഇവരെയെല്ലാം കൂടെ ഒന്നിച്ചിരുത്തിയിട്ട്
നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവർ ഭിന്നിച്ചു നിന്നുകൊണ്ട് ഒരുപാട് വാചാടോപങ്ങൾ നടത്തുന്നുണ്ട്. അതെ, ഭരണത്തിൽ ഇവർ തുല്യ പങ്കാളികളാണ്. നിയമസഭ സമ്മേളിക്കുമ്പോൾ ഒരു ബില്ല് പാസാക്കിയെടുക്കുകയോ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുന്നത് ഭരണരംഗത്തിരിക്കുന്നവരുടെ മാത്രമല്ല, അത് വേണ്ട വിധത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരദായിത്വം പ്രതിപക്ഷത്തിനുണ്ട്. തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ അത് പിന്നീട് മുതലെടുക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് തൽക്കാലം വിസ്മൃതിയിലിടുകയാണ്. അവിടെ ജനങ്ങളെ വഞ്ചിക്കുന്നത് കൂടുതൽ പ്രതിപക്ഷമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ജനാധിപത്യം എന്ന് പറയുന്നതിനെ ഒരു രാജനൈതിക രീതി എന്ന നിലയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെയോ അമേരിക്കൻ സിസ്റ്റത്തെയോ അനുകരിച്ചുകൊണ്ടുള്ള ഒരു ആധുനിക സിസ്റ്റം എന്ന നിലയിൽ നാം അംഗീകരിക്കുകയാണെങ്കിൽ ഭരണത്തിൻ്റെ വൈകല്യങ്ങൾക്ക് ഭരണാധികാരികൾ മാത്രമോ ക്യാബിനറ്റ് മാത്രമോ അല്ല ഉത്തരവാദി. പ്രതിപക്ഷവും ഉത്തരവാദികളാണ്. ഉത്തരവാദികളാണ്, തുല്യ ഉത്തരവാദികളാണ്, ഒട്ടും കുറയാത്ത ഉത്തരവാദികളാണ്. പക്ഷെ ഈ രംഗത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്നത് രാജഭരണമാണ്. രാജാക്കന്മാർക്ക് ഉത്തരദായിത്വം ഉണ്ടായിരുന്നു, പ്രജകളോട് മാത്രമല്ല, അതായത് ജനങ്ങളോട് മാത്രമല്ല, സസ്യങ്ങളോടും ജന്തുക്കളോടുമല്ല. ആ ഭരണം ഉത്തമമായിരുന്നുവോ എന്നുള്ള അന്വേഷണത്തിൽ പ്രകൃതി ഇത്രയേറെ നശിപ്പിക്കപ്പെട്ടിരുന്നുവോ എന്ന ചോദ്യമുണ്ട്. ശരിയാണ് സ്വാമിജി. സസ്യസമ്പത്ത് ഇത്രയേറെ ആക്രമിക്കപ്പെട്ടുവോ എന്ന ചോദ്യമുണ്ട്. തീരപ്രദേശങ്ങൾ ഇത്രയേറെ അപകടകരമായിരുന്നുവോ എന്ന് ചോദ്യമുണ്ട്. ജനങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം ഇത്ര അകന്നുവോ എന്ന ചോദ്യമുണ്ട്. ജാതികൾ സംഘടിതമായി ഇത്രയേറെ മത്സരിച്ചിരുന്നുവോ രാജഭരണകാലത്തെന്ന ചോദ്യമുണ്ട്. മതങ്ങൾ ഇത്രയേറെ വഴക്കുണ്ടാക്കാനും ആയുധങ്ങൾ സജ്ജീകരിക്കാനും ഉറങ്ങിയിരുന്നുവോ എന്ന് ചോദ്യമുണ്ട്. ശരിയാണ് സ്വാമിജി. മതപരമായ പ്രാധാന്യം കൂടുതൽ വരികയും മതങ്ങൾ മതങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങുകയും ചെയ്യുന്ന പ്രക്രിയകളുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇത്രയും കൂടിയതായിരുന്നുവോ എന്ന് ചോദ്യമുണ്ട്. ഇവയെല്ലാം വെച്ചുകൊണ്ട് വേണം രാജഭരണത്തിൽ നിന്ന് എത്ര ദൂരം ജനാധിപത്യം നമ്മെ കൊണ്ടുപോയി എന്ന് വിലയിരുത്താൻ. അല്ലാതെ വാചികമായൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് അർത്ഥശൂന്യമാണ്, പറ്റിക്കലാണ്. തീർച്ചയായും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാജനൈതികത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സാഹിത്യം കല ശാസ്ത്രം എന്നീ രംഗങ്ങളിലുള്ള തനത് സംഭാവനകളുടെയും അടിസ്ഥാനത്തിൽ, ജനത്തിൻ്റെ സ്വയം പര്യാപ്തതയുടെ അടിസ്ഥാനത്തിൽ, കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഒരു 60 കൊല്ലമായ ജനാധിപത്യത്തിൻ്റെയും ഒരു 60 കൊല്ലത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും ഒരു 60 കൊല്ലത്തെ തന്നെ പൗരാണിക രാജഭരണത്തിൻ്റെയും രംഗവേദികളെ വിവിധ രാജാക്കന്മാരുടെയും വിവിധ വൈസ്രോയിമാരുടെയും സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ അപഗ്രഥിച്ചു നോക്കിയിട്ട് ബ്രിട്ടന്റെ ഭരണം ഇന്നത്തതിനേക്കാൾ ഉത്തമമാണെങ്കിൽ തിരിച്ചൊരു വിദേശിക്ക് ഇത് കൈമാറിക്കൊടുക്കുന്നത് പോലും തെറ്റായിരിക്കില്ല. രാജ്യദ്രോഹമായിരിക്കാം മനസ്സിലായി പറയുന്നത്, രാജ്യദ്രോഹമെന്ന് മുദ്രയടിച്ചേക്കാം, അതിനുള്ള ശിക്ഷയും ലഭിച്ചേക്കാം. പക്ഷെ വസ്തുതകൾ വസ്തുതകളല്ലാതാവില്ല. അതെ, നമുക്കിഷ്ടപ്പെട്ട വിദേശീയരെയോ മറ്റുള്ളവരെയോ സ്വീകരിക്കുവാനും ഉദ്യോഗസ്ഥരാക്കാനും അവർക്കിവിടെ പണം മുടക്കുവാനും അവർക്കിതിനെ കൈകാര്യം ചെയ്യുവാനും അവർക്ക് ഈ രാജ്യത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുവാനും പറ്റുന്ന വിധം വിശാലമാണ് നമ്മുടെ ഭരണയന്ത്രമെങ്കിൽ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ വിദേശികൾക്ക് ഭരണം കൊടുക്കുന്നത് പോലും വലിയ തെറ്റൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, അതെ, ഈ രീതിയിലുള്ളൊരു ചിന്തയാണെങ്കിൽ, അതെ, അത് കണ്ടീഷണലാണ്. അത് മനസ്സിലായി സ്വാമിജി.
മറിച്ച് വിദേശ ഭരണത്തെ കുറ്റം പറയുമ്പോഴും പ്രാചീന രാജഭരണങ്ങളെ കുറ്റം പറയുമ്പോഴും അതിനേക്കാൾ ഒരു ഒട്ടുവളരെ മെച്ചങ്ങൾ ഉണ്ടാകണം ജനാധിപത്യത്തിൽ. രാജാവിനേക്കാൾ സത്യസന്ധരായിരിക്കണം ആധുനിക ഭരണാധികാരികൾ, ജനാധിപത്യ ഭരണാധികാരി. ബ്രിട്ടന്റെ കച്ചവടക്കാരൻ ഇല്ലാത്തവരായിരിക്കണം ആധുനിക ഭരണാധികാരികൾ. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കാതിരിക്കുന്നവരായിരിക്കണം ആധുനിക ഭരണാധികാരികൾ. ജനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ വേലിക്കെട്ടുകൾ ഉണ്ടാക്കി പരസ്പരം ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കുന്നവരായിരിക്കരുത് ഭരണാധികാരികൾ. ഇതൊക്കെ ന്യായമായ കാര്യമാണ്, ന്യായമായ കാര്യമാണ് സ്വാമിജി. ഈ ഒരു തലത്തിൽ നിന്ന് നോക്കിയാൽ രാജഭരണത്തിൻ്റെ രാജനൈതിക ഭാവങ്ങളിൽ നിന്ന് ഭരിച്ചു ശീലിച്ച രാജകുടുംബങ്ങളെ തിരിച്ച് ഭരണമേൽപ്പിക്കാതെ സ്വാതന്ത്ര്യമെന്നത് ബ്രിട്ടൻ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് കൈമാറിയിട്ടാണ് പോയത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സമാന്തര ബ്രിട്ടീഷ് ഭരണത്തിന് ആക്കമുണ്ടാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ബ്രിട്ടൻ പോയത്. സമാന്തര ബ്രിട്ടീഷ് ഭരണം എന്ന പദം ഉപയോഗിച്ചത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാജാവ് രാജാവായിരിക്കുകയും ഒരു പ്രജാസഭ രാജ്യഭരണം നിയന്ത്രിക്കാനുണ്ടാകുകയും ഒരു ക്യാബിനറ്റ് ഭരണ സംവിധാനം നിയന്ത്രിക്കാനുണ്ടാവുകയും ചെയ്യുന്ന ബ്രിട്ടന്റെ തനതു ശൈലിയിൽ നിന്ന് ആ സഭ രാജാവിനെ തെരഞ്ഞെടുക്കുന്നുവെന്ന ശൈലിയിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ സ്ഥാനത്തൊരു പ്രസിഡന്റും തെരഞ്ഞെടുക്കുന്ന, 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുക്കുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ സ്ഥാനമുള്ള ഒരു പ്രസിഡന്റും പാർലമെന്റും രാജ്യസഭയുമുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതെ സ്വാമിജി. അതിൽ ജനാധിപത്യ പ്രക്രിയയിൽ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ രാജനൈതികമോ ആവശ്യമില്ല എന്നുള്ളതും ആദ്യത്തെ ഇലക്ഷൻ മുതൽ നിയമമാണ്. ഇത്തരമൊരു സമയത്തുള്ള സ്വജനപക്ഷപാതങ്ങളും സ്വസമുദായ പക്ഷപാതങ്ങളും സമുദായത്തിന് വേണ്ടി മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിലകൊണ്ടുകൊണ്ട് ശ്രമിക്കാവുന്നത്ര ശ്രമിച്ചിട്ട് പറ്റാതെ വരുമ്പോൾ സ്വസമുദായത്തിൻ്റെ പേരിലുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ കൊണ്ട് അങ്കിതമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. തീർച്ചയായും സ്വാമിജി. ഇവ പലപ്പോഴും മറനീക്കി പുറത്തു വരാറുണ്ടെന്നുള്ളതും സത്യമാണ്, വസ്തുതയാണ്. ആ കാലങ്ങളിൽ ഇന്ത്യക്ക് ബ്രിട്ടൻ കൈമാറുമ്പോഴുണ്ടായിരുന്ന വനസമ്പത്ത് രേഖകളിലുണ്ട്. ബ്രിട്ടന്റെ കാലത്ത് പോലും വനമേഖലയെ സംരക്ഷിച്ചിരുന്നത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമായിരുന്നില്ല, വനവാസികളായിരുന്നു, മൂപ്പന്മാരായിരുന്നു. ആദിവാസി മൂപ്പന്മാർ. തീർച്ചയായും. നമ്മുടെ വനസമ്പത്തും വനഭൂമിയും കൈയേറുവാൻ ഇടം നൽകിക്കൊണ്ട് ഭരണാധികാരികൾ നടത്തിയ ഒത്താശയാണ് ഇന്നും നമ്മുടെ സ്ഥാവര രംഗങ്ങളിൽ ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുന്നത്.